നമസ്കാരം. എന്തിനും ഏതിനും വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ സീല്, വ്യാജ എംബ്ലം എന്തിനേയും വ്യാജമായി നൽകുന്ന ഒരു സംഘം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് കാലങ്ങളായി. പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കുന്നംകുളം മോഡൽ എന്നൊക്കെ പറയുന്നത് പോലെ പെരിന്തൽമണ്ണ മോഡലുണ്ട്, തിരുവനന്തപുരം മോഡലുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജമായി നിർമ്മിച്ച് നൽകുന്ന രേഖകളുമൊക്കെ ഇത്തരത്തിൽ പലരും സ്വീകരിക്കുന്നതായി, പലരും പണം കൊടുത്ത് വാങ്ങുന്നതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സ്വപ്ന സുരേഷിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമായിരുന്നു, എല്ലാം വ്യാജമായിരുന്നു, അവരുടെ രേഖകളെല്ലാം വ്യാജമായിരുന്നു. ഈ സ്വപ്ന സുരേഷ് എന്നുള്ള പേര് പോലും വ്യാജമാണോ എന്ന് സംശയമുണ്ട്. കാരണം അവരുടെ പേര് മുംതാസ് എന്നാക്കി മാറ്റി ബുർഖയിട്ട് ഏതോ ഒരു വിദേശിയെ കല്യാണം കഴിച്ച് അയാളെ പറ്റിച്ച് അയാളവസാനം ഇപ്പോൾ വിദേശത്ത് ഏതോ ജയിലിലാണ് എന്നുവരെ ആരോപണമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും നമ്മുടെ കാര്യമല്ല. അവർക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റ് കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി എടുക്കുകയും സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന പാവം പിടിച്ച ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ നമ്മളൊക്കെ റെഗുലർ ക്ലാസ്സുകളിലൊക്കെ പോയി ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചൊക്കെയാണ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കുന്നത്. ഇതിപ്പോൾ പണം കൊടുക്കുകയാണെങ്കിൽ 10,000 20,000 ലക്ഷമോ കൊടുക്കുകയാണെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റും എവിടെയും കിട്ടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയാണ് സ്വപ്നയ്ക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയുന്നു. അതല്ല, തിരുവനന്തപുരം തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ ലഭിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അതോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ തീവ്രവാദ ബന്ധവും മറ്റ് കടത്തുകളും, മനുഷ്യക്കടത്തും ആയുധക്കടത്തും അതുപോലെ പല തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ ഇതുമായി ചേർന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് തൊട്ടാൽ പണ്ട് ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ നമ്മൾ ഒന്ന് തൊട്ടാൽ മൊത്തം തകർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ പലരുടെയും ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യവും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയുന്നു, രാഷ്ട്രീയക്കാർ ഇടപെട്ടു എന്ന് പറയുന്നു, ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്ന് പറയുന്നതല്ല, അത് വ്യക്തമായി തന്നെ തെളിവ് സഹിതം എന്നെ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുമുണ്ട്. എന്തൊക്കെയായാലും അന്വേഷണം നടക്കുകയാണ്. നമുക്ക് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ കഥയിലേക്ക് ഒന്ന് വന്നാൽ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന മാഫിയ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും സൂചനകളും പുറത്തു വരുന്നു. SSLC ബിരുദം, എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല മെഡിക്കൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വരെ നിർമ്മിച്ച് നൽകുന്ന സംഘമാണ് ഇത്. അതായത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ MBBS MD ഏത് സർട്ടിഫിക്കറ്റും കിട്ടും. എന്നിട്ടാണ് ഞാൻ പോയി പാവം പിടിച്ച രോഗികളെ ചികിത്സിക്കുന്നത് ഒന്നും അറിയാൻ മേലാതെ. അപ്പോൾ എന്താകും അവസ്ഥ? മനുഷ്യൻ്റെ ജീവനും ജീവിതവും കൊണ്ട് പന്താടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ മനുഷ്യജീവന്, മനുഷ്യൻ്റെ സ്വത്തിനും ജീവനുമൊന്നും ഒരു വിലയുമില്ല. എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഈ ഇത്തരം കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോയവനായിരിക്കും നാളെ കെട്ടിടം പണിയുന്നത്. കെട്ടിടം ഇടിഞ്ഞു വീഴാൻ വേറെ വല്ലതും വേണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് വ്യാജമായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വ്യാജക്കണ്ണോടെ മാത്രമേ കാണാൻ പറ്റൂ എന്ന ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. മറ്റു പല കാര്യങ്ങളിലും കേരളം മുന്നിലാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നമ്മൾ തീർച്ചയായും കേരളീയർ എന്ന നിലയ്ക്ക് നമ്മൾ അഭിമാനിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രബുദ്ധ കേരളമാണ്, വിദ്യാഭ്യാസമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മളെ നാണം കെടുത്താനായിട്ട് എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് സർട്ടിഫിക്കറ്റ് മാഫിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. സ്വപ്നയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് മനസ്സിലാകുന്നത്. സംഘത്തെക്കുറിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് നൽകിയിട്ടും കാര്യമായ അന്വേഷണമൊന്നും നടന്നില്ല എന്നുള്ളതാണ് സൂചന. ഇൻഷുറൻസ് കമ്പനികളുടെ തലപ്പത്തുൾപ്പെടെ നിരവധി പേർ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി തേടിയതായി റിപ്പോർട്ടുണ്ട്. ഒപ്പം സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം ലഭിക്കാനും ജോലി ലഭിക്കാനും വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ചതിൻ്റെയും പങ്കെടുത്തതിൻ്റെയും സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷന് വേണ്ടി പ്രത്യേക കോഴ്സുകൾ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ വ്യാപകമായിട്ട് ഇവിടെ അച്ചടിച്ച് നൽകുന്നുണ്ട് ഒറിജിനൽ തൂക്കുന്ന രീതിയിൽ എന്നുള്ളതാണ് സൂചനകൾ. ജോലിക്ക് കയറാൻ വ്യാജരേഖയുണ്ടാക്കിയ മുൻ കേരള രഞ്ജി ക്യാപ്റ്റൻ റോഹൻ പ്രേമിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. AG's ഓഫീസിൽ ഓഡിറ്ററായിരുന്ന ഇയാൾ ജോലിക്കായി ഹാജരാക്കിയത് ഝാൻസിയിലെ ബുന്ദേൽഖണ്ഡ് സർവകലാശാലയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റാണ്. അങ്ങനെ വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ കുവൈറ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചിരുന്നു ഒരു കാലത്ത്. അതൊക്കെ കുവൈറ്റിൽ അതിൻ്റെ കാര്യങ്ങളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ കാര്യമായി തന്നെ പുരോഗമിച്ചു. പക്ഷേ ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതുപോലെ വിദേശ ജോലിക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ ബണ്ടിൽ കണക്കിന് അച്ചടിച്ച് നമ്മളേത് കോഴ്സ് വേണം അല്ലെങ്കിൽ ഏത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുമായി വരെ ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. യൂണിവേഴ്സിറ്റികളിൽ അവിടെ രജിസ്റ്ററിൽ എഴുതി ചേർത്തുകൊണ്ടാണ് ഇവർ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നുവരെയുള്ള സൂചനകൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഒരു കേദാര കേന്ദ്രമായി കേരളം മാറുകയാണ്. തിരുവനന്തപുരവും പെരിന്തൽമണ്ണയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. നേരത്തെ പോലീസിന് ഇത് സംബന്ധിച്ച വിവരം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ,
നമ്മുടെ ആ ഒരു 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 സംസ്ഥാനത്തിൻ്റെ നൈതികതയെ, നമ്മുടെ തൊഴിലിൻ്റെ ആ ഒരു മഹത്വത്തെ ഒക്കെ ഇല്ലാതാക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്നിട്ടും ഇവിടെ ഒരു അനക്കവുമില്ല. കേരള സർക്കാരും കേരള ആഭ്യന്തര വകുപ്പും കേരള പോലീസും ഒന്നും ചെയ്തില്ല എന്ന വേദനിപ്പിക്കുന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പറയാതെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ആരെയും കുറ്റം പറയണമെന്നില്ല, ഒരു സർക്കാരിനെയും ഒരു മന്ത്രിയെയും അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയും കുറ്റം പറയണമെന്നില്ല. പക്ഷേ വിമർശനാത്മകമായി ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവിടെ എന്തിനാണ് ഒരു സർക്കാർ, ഇവിടെ എന്തിനാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് ക്രൈംബ്രാഞ്ച്, അന്വേഷണ ഏജൻസികൾ എന്ന് ആരായാലും ചോദിച്ചു പോകും. ഇതൊക്കെ ഇത്തരം വ്യാജന്മാരെ കണ്ടെത്താൻ, ഇത്തരം തരികിടക്കാരെ അകത്തിടാൻ ഇവിടെ ഒരു നിയമമുണ്ടായിട്ടും ആ നിയമത്തെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ ഇങ്ങനെ പടർന്നു പന്തലിച്ച് വലിയ വടവൃക്ഷമായി മാറിയിട്ടും ഇവിടെ ആരുമൊന്നും ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ ഈ സ്വപ്നയുടെ വിഷയം വന്നപ്പോഴാണ് ഈ ഒരു സംഭവം അന്വേഷണ വിധേയമായതും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതും. അപ്പോൾ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ കൊറോണ കാലമൊക്കെ കഴിയട്ടെ, വിശദമായ ഒരു അന്വേഷണം നടത്തി ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുന്നവരെ തീർച്ചയായും പിടിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കണം. കൃത്യമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാക്കണം. വ്യാജരേഖ ചമയ്ക്കലൊക്കെ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം വലിയ കുറ്റമാണ്. അത് തന്നെ ഇവർക്കെതിരെ ചാർജ് ചെയ്ത് ഇവരെയൊക്കെ അകത്തിടണം. അല്ലെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് സ്കൂളിലും കോളേജിലും പോയി പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും, അവരെ നാണം കെടുത്തുന്ന ഒരു നടപടിയായിരിക്കും ഇവിടുത്തെ ഉത്തരവാദിത്വമുള്ള സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.